the spotlight. I can't take you for the daylight. I can't take your pain, pain and all. Let me take you to the spotlight. I can take you to the spotlight, spotlight. I can get you. ഹലോ ഫ്രണ്ട്സ്, പലോമ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലോഫ്റ്റിൽ കുറച്ച് പുതിയ പ്രാവും കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. നമ്മളിത് കൂടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പ്രാവും കുഞ്ഞുങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയതായ കുഞ്ഞന്മാർ. ഇതിൽ ഇതിൻ്റെ പാരൻസിനെയൊക്കെ ഞാൻ കാണിക്കാം. ഇത് ഇതിൽ മുഖിയുടെ കുട്ടിയുണ്ട്, പിന്നെ ബെൽജിയത്തിൻ്റെ കുട്ടികളുണ്ട്, പിന്നെ ഒരു ഫാൻ. ഇതാണ് നമ്മുടെ ഇതിലുള്ള ഏറ്റവും വലിയ കുറച്ച് വലുതായുള്ള കുട്ടി, ഫാൻഡെയിലിൻ്റെ കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ പാരൻസിനെയും കാണിക്കാം. അപ്പോൾ നമുക്ക് പാരൻസിനെ കാണിച്ചു തരാം. ഇത് ഇത് നമ്മുടെ നാടന്മാരുടെ കുട്ടിയാട്ടാ, നാടന്മാരുടെ കുട്ടിയാണ്, നാടൻ കുട്ടികളാണ്. അപ്പോൾ ഇത് നാടൻ്റെ കുട്ടി, ഇത് മുഖിയുടെ കുട്ടികളാണ്. ചെറിയ കുട്ടികളാട്ടാ, അഞ്ച് പത്ത് ദിവസം മാസമായ കുട്ടികൾ, അഞ്ച് ദിവസമായിട്ടുള്ള കുട്ടികളാണ്. നല്ല ചെറിയ കുട്ടികളാണ്. ഈ കുട്ടീനൊക്കെ നോക്കിയേ, ഇത് മുഖിയുടെ കുട്ടികളാട്ടാ. ഇതൊക്കെ ഇരിക്കണതൊക്കെ മുഖിയുടെ കുട്ടി. ഇത് രണ്ടും ബെൽജിയത്തിൻ്റെ കുട്ടികളാണ്. ഇതൊക്കെ ബെൽജിയത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇവരെ പേരൻസിനെ കാണിച്ചു തരാം കേട്ടോ. പേരൻസിനെ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മുടെ ബെൽജിയ കേട്ടോ. ബെൽജിയത്തിൻ്റെ ഇതാണ് അവരുടെ ബെൽജിയത്തിൻ്റെ പേരൻസാണ് ഇവർ. കൈറ്റ് കളറ്, കൈറ്റിയും വൈറ്റ് ബെൽജിയും, ഇവരാണ് ബെൽജിയത്തിൻ്റെ കുട്ടികൾ. ഇപ്പോളും ചട്ടിയിൽ കയറിയിരിക്കട്ടെ ഇവര്. കുട്ടികളെ ഞാൻ എടുത്ത് തരണിട്ടില്ല ഇവര്. ഇപ്പോഴും കുട്ടികളെ ഞാൻ എടുത്ത് തരണിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത ആളുടെ പേരൻസിനെ കാണിച്ചു തരാട്ടാ. ഇവരാണ് അടുത്ത മുഖി. ബ്ലാക്കും റെഡ് ചക്കറാണ്. ഫീമെയിലാണ് ചട്ടിയിൽ കയറിയിരിക്കുന്നത്. ഞാൻ കുട്ടീനെ എടുത്തോണ്ട് ഇത് അറിഞ്ഞിട്ടില്ല ഇവര്. ഇപ്പോഴും ചട്ടിയിൽ കയറിയിരിക്കുന്നത്. ഇതാണ് റെഡ് ചക്കറ്. ഇവരെ കുട്ടികളാണ് ആ ഒരു രണ്ട് മുഖികള്. ഇനി അടുത്ത പേരൻസിനെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത പേരൻസ്. കോഫിയുടെ കുട്ടികളുണ്ട് രണ്ടെണ്ണം. അതിൽ ഇപ്പോൾ ഇവരാണ് രണ്ട് കുട്ടികളുടെ പേരൻസ്. ഇവരും പിന്നെ ഇനി അടുത്തത് ഫാൻഡെയിലാണ്. നമ്മുടെ അതിൽ തൂവൽ വന്നിട്ടുള്ള കുറച്ച് വലിപ്പായ കുട്ടിയുടെ ഫാൻഡെയിലും കാണിച്ചു തരാട്ടാ പേരൻസിനെ. ഇവരാണ് ആ ഫാൻഡെയിലിട്ട. ഇവരെ വീണ്ടും ഹെഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് എഗ് ഇട്ടിട്ടുണ്ട്, രണ്ട് എഗ് ഇട്ടിട്ടുണ്ട്. ഇവരാണ് അടുത്ത പേരൻസ്. ഇപ്പോൾ ഇവർ രണ്ട് എഗ് എഗ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ട് എഗ് ചെയ്തിട്ടുണ്ട്. എഗ് ഞാൻ കാണിച്ചു തരാം. എഗ് ചെയ്തിട്ടുള്ള എഗ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം കൂടി. ഇനി അടുത്ത ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. അടുത്ത പേരൻ ഇവരാണ് നാടന്മാർ. ഇവരെ കുട്ടികളുണ്ടെങ്കിൽ അപ്പം നമ്മളതിൽ നാടൻ നമ്മളിൽ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ. രണ്ടാൾക്കാരും എഗ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇവരെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ മുഖി എഗ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു 16-15 ദിവസമായിട്ടുള്ള അന്നേക്ക്, 15 ദിവസമായിട്ടുള്ളോ. അപ്പോൾ ഇനി വിരി ഇവരെ വിരിയാറായിണ്ട്. അഞ്ച് ദിവസം കഴിഞ്ഞ് വിരിയും. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രാവും കൂടില്ലേ, നമ്മുടെ പ്രാവും കൂട് നന്നായി ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ മാക്സിമം നന്നായി ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ കൂട്ടിൽ വരുന്ന പ്രാവുകൾക്ക് വരുന്ന രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും. ഈ ഇങ്ങനെ ഈ രോഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഗോതമ്പ് കഴുകി കൊടുക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ കഴുകി കൊടുക്കുക. പിന്നെ കൂടിൻ്റെ ഉള്ളിൽ ഫീഡിങ് ബോക്സ് അതിലും നല്ല മാതിരി ക്ലീൻ ചെയ്ത് അവർ കാട്ടൊക്കെ വീണുണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് കൊടുക്കുക. നമ്മൾ ഈ പാത്രമൊക്കെ കഴുകി ഒന്ന് ഉണക്കി എന്നൊക്കെ വെച്ച് ഒന്ന് കഴുകിയിട്ടൊക്കെ വെച്ച്, പിന്നെ ഈ വെള്ളം കുപ്പിയായാലും അതുപോലെ നമ്മൾ മുട്ടയിടുന്ന പാത്രയിലും നല്ല മാതിരി ക്ലീൻ ചെയ്താലേ നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂട്ടാ. മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പിന്നെ
കൂടിൻ്റെ ഉള്ളിൽ വെള്ളം വേണ്ട നോക്കുക മാക്സിമം. നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം വെച്ചെടുക്കും ചില ലോഫ്റ്റിലൊക്കെ. ഞാൻ എൻ്റെ ലോഫ്റ്റിൽ കുളിക്കാൻ വെച്ചെടുക്കണ വെള്ളം വെള്ളം വെച്ചെടുക്കുക അവിടെയാണ്. പിന്നെ അവിടെ ഒരു ഹോളും ഉണ്ട്, അതിപ്പോൾ വെള്ളം കണ്ട് ഒഴുകി പൊക്കോളും. ഞാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ സൈഡിൽ കൂടെ. അപ്പോൾ നേരെ പിന്നെ നമ്മൾ എഗ്ഗ് ചെയ്തുള്ള പ്രാവിൻ്റെ കൂട്ടിലേക്ക് മാക്സിമം വെള്ളം വരാണ്ട് നോക്കണം കേട്ടോ. അല്ലെ എഗ്ഗൊക്കെ കെട്ടുപോകും വെള്ളം. പിന്നെ അടരിക്കാണ്ട് മുട്ട കെട്ടുപോണൊരവസ്ഥ ഉണ്ട്. എൻ്റെ രണ്ട് പ്രാവിൻ്റെ എഗ്ഗ് അങ്ങനെ കെട്ടുപോയിട്ടുണ്ട്. പിന്നെ എൻ്റെ മുന്നത്തെ കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നേ ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തടന്നു ലോഫ്റ്റ്. അപ്പോൾ അതിലൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നൊരവസ്ഥ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള കൂട് ടെറസിൻ്റെ മേലെയാണ്. ടെറസിൻ്റെ മേലെ ഞാൻ ഇങ്ങനെയാണ് ലോഫ്റ്റ് സെറ്റ് ചെയ്തുള്ളത്. ഇങ്ങനെ ഇതൊക്കെ ഷെഡൊക്കെ കിട്ടിയ പോലെയാണ് കണ്ട ഷെഡ്. ഓല ഷെഡാണ്. ഓല ഷെഡ് മെയിനായിട്ട് കൊടുത്തത് ഞാൻ എന്താന്ന് ചൂട് കുറവാൻ വേണ്ടിയിട്ടാട്ടാ. നമ്മുടെ പ്രാവങ്ങൾക്ക് ചൂട് കുറവാൻ വേണ്ടിയിട്ടാണ് ഓല മേഞ്ഞുള്ളത്. ഓല മേഞ്ഞിട്ട് അതിൻ്റെ മേലെ ഷീറ്റ് എടുക്കുകയാണ്. പിന്നെയെന്ന് പറയാൻ പിന്നെ പറയാനുള്ളത് പിന്നെ മാക്സിമം നമ്മൾ കൂട് നന്നായി വൃത്തിയാക്കി നമുക്ക് രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും. പിന്നെ പിന്നെ നമ്മൾ ഈ നമ്മൾ ഒരു ബോക്സിൽ നമുക്ക് പൂഴി നമ്മൾ ഈ എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൂഴിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് ലോഫ്റ്റിലൊക്കെ ഞാൻ പൂഴിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്കിനി കുഞ്ഞന്മാർ നമ്മുടെ കുഞ്ഞന്മാരുടെ വിശേഷം കൂടി ഞാൻ അവരെ പറഞ്ഞുതരാം അവരുടെ അടുത്ത് പോകും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫാൻ്റെ കയ്യിൽ കേട്ടോ, ഫാൻ്റെ കയ്യിലെ കുട്ടി. ഇതാണ് കുറച്ച് മൂത്ത കുട്ടിയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കുട്ടിയാണ്. പിന്നെ ഇത് നാടന്മാരുടെ കുട്ടിയാണ് നമ്മുടെ കേട്ടാ. ഇത് നമ്മുടെ നാടന്മാരുടെ കുട്ടിയാണ്. ഇത് രണ്ടും മുഗി കോഫി കളർ മുഗിയുടെ കുട്ടികളാണ്. ഇവർ കളറൊന്നും പറയാറായിട്ടില്ല കേട്ടാ. ഇവരെ തൂവലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇവരിതാ മറ്റേ റെഡ് ചെക്കറിൻ്റെയും ബ്ലാക്കിൻ്റെയും കുട്ടികളാണ്. ഇവരും തൂവലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബെൽജിയത്തിൻ്റെ. ഇവരുടെ തൂവല് കുറച്ച് ശേഷം വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് റെഡ് കളറും ഒരാൾക്ക് വൈറ്റാണ് വന്നുള്ളത്. റെഡും ബ്ലാക്കും കൂടിയിട്ടാണ് വരുന്നത്. കൈറ്റ് കളർ പോലെ തന്നെ വരിക. അതിൻ്റെ പേരൻസിൻ്റെ ഇതായിട്ട് തന്നെ വരാറ് കുട്ടികൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ള വീഡിയോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.